വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു ക്യാബേജ് തോരനാണ്. എൻ്റെ വല്യമ്മച്ചി പഠിപ്പിച്ച ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഈ ക്യാബേജ് തോരനിൽ ക്യാബേജ് ഒരിക്കലും വെന്ത് പോകത്തില്ല. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു ക്യാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ക്യാബേജ് ഇതുപോലെ നല്ല ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. അരയ്ക്കാനായിട്ട് തേങ്ങ, പച്ചമുളക് ഇത് മാത്രം മതി. നല്ലൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് കടുകിടുക. ഈ കടുക് മുഴുവൻ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ സവോള അരിഞ്ഞതും ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞതും കൂടെ ഇടുക. സവോളയ്ക്ക് പകരം ഒരു 30 ചുമന്ന ഉള്ളി ചെറുതായിട്ടരിഞ്ഞ് ഇതുപോലെ വഴറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ രുചികരമായിരിക്കും. എപ്പോഴും ക്യാബേജ് തോരൻ വെക്കുമ്പം അതിൻ്റെ തണ്ട് ഒരിക്കലും എടുക്കരുത്. ആ തണ്ടിനകത്ത് ജലാംശം കൂടുതലാണ്. ആ തണ്ട് ചേർത്ത് നമ്മൾ തോരൻ വെച്ചാൽ എപ്പോഴും കുഴഞ്ഞിരിക്കും. ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കും, ഒരിക്കലും കുഴയത്തുമില്ല. ഈ എണ്ണയ്ക്കകത്തോട്ടിട്ടിട്ട് നല്ല മീഡിയം ഹീറ്റിൽ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി ആയിരിക്കണം, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റോളം മീഡിയം ഹീറ്റിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി വഴറ്റി മുഴുവൻ ജലാംശവും ഇതിൽ നിന്ന് പറ്റിച്ചെടുക്കുക. അങ്ങനെ വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ക്യാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളുടെ ക്യാബേജ് തോരൻ നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ റെസിപ്പിയിൽ വെളുത്തുള്ളി, ഇഞ്ചി ഇത് രണ്ടും ചേർക്കത്തില്ല. വഴന്നതിന് ശേഷം നമ്മൾ സ്റ്റവ് കംപ്ലീറ്റ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഒതുക്കിയെടുത്ത തേങ്ങായും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഈ മൂന്നും കൂടെയാണ് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി. ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് അടപ്പ് വെച്ച് അടച്ചു വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഓഫ് ചെയ്തിട്ടാണ്. ഇങ്ങനെ അടച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് വെക്കുക. ഈ സമയം കൊണ്ട് ഈ തേങ്ങായ്ക്കകത്ത് എത്രമാത്രം വെള്ളത്തിൻ്റെ മയമുണ്ടോ അതും കൂടെ ഇതിലേക്ക് ഇറങ്ങി വരും, കറിയിലേക്ക് ഇറങ്ങി വരും. ഇനിയും നമ്മൾ സ്റ്റൗ വീണ്ടും കത്തിക്കുക, ഏറ്റവും സിമ്മിലേക്കാക്കുക. സിമ്മിലേക്കാക്കിയതിന് ശേഷം കംപ്ലീറ്റ് വെള്ളം പറ്റി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതുപോലെ വെള്ളം മുഴുവൻ പറ്റി വരുന്നത് വരെ ചെറിയ തീയിലിട്ട് ഇത് വഴറ്റിയെടുക്കുക. എൻ്റെ ഓണം സീരീസിലെ 4-ാമത്തെ റെസിപ്പിയാണ് ഈ ക്യാബേജ് തോരൻ. വളരെ രുചികരമായിട്ട് വല്യമ്മച്ചി പഠിപ്പിച്ചു തന്ന ക്യാബേജ് തോരനാണിത്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത രുചികരമായ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓൾ എന്നത് ഓൺ ആക്കുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും. സൈനിങ് ഓഫ്, ഷൈനോ തോമസ്.